നാളുകൾക്ക് ശേഷം ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ ആ പ്രിയ കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് ഒരിക്കൽ കൂടി പോകുകയാണ്. അവസാനമായി അവൻ്റെ വീട്ടിലേക്ക് പോയ ആ ദിവസം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരിക്കലും മറക്കാൻ കഴിയുന്ന ഒന്നല്ലല്ലോ. ആംബുലൻസ് വീട്ടുപടിക്കൽ വന്നു നിന്നപ്പോൾ തൻ്റെ പ്രിയപ്പെട്ട മകനെ അവസാനമായി ഒരു നോക്കു കാണാൻ ഓടി വന്ന ആ അമ്മ തളർന്നു വീണത് എൻ്റെ ഈ കൈകളിലേക്കായിരുന്നില്ലേ. ദുഃഖം തളംകെട്ടി നിന്ന ആ വീട്ടുമുറ്റത്തേക്ക് ചുവന്ന കൊടിയുമായി കയറി വന്ന് ജീവനില്ലാത്ത അവൻ്റെ ശരീരത്തിനു പോലും അവകാശം പറയാൻ വന്നവരെ ആട്ടി ഓടിക്കേണ്ടി വന്ന ആ അച്ഛൻ്റെ മാനസികാവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇന്നേക്ക് 5 വർഷങ്ങൾക്കിപ്പുറം അവർ അവനെ ഓർക്കുന്നുണ്ടാകുമോ? അവർക്കെന്താണ് നഷ്ടമായത്? സമ്മേളനങ്ങൾ, ആഘോഷങ്ങൾ എല്ലാം പതിവ് പോലെ നടക്കുന്നു. എങ്കിലും ഞങ്ങൾ കണ്ടു, പാർട്ടി ഓഫീസിന് മുന്നിലായി കല്ലിൽ കൊത്തി വരച്ചിട്ടുണ്ട് ഞങ്ങളുടെ പ്രിയ കൂട്ടുകാരനെ, അല്ല അവരുടെ രക്തസാക്ഷിയെ. നഷ്ടമായതെല്ലാം ആ കുടുംബത്തിനായിരുന്നില്ലേ? ഒറ്റ മകനെ 24 വയസ്സ് വരെ പൊന്നുപോലെ വളർത്തിക്കൊണ്ടുവന്ന ആ അച്ഛനും അമ്മയ്ക്കും ഇനി എന്തു പ്രതീക്ഷയാണുള്ളത്? നിരാശ തളംകെട്ടി നിൽക്കുന്ന ആ വീട്ടിലേക്ക് ഞങ്ങളെ സ്വീകരിച്ചത് 2 മനുഷ്യക്കോലങ്ങളായിരുന്നു. ഇപ്പോഴും അണയാത്ത ആ അച്ഛൻ്റെ നെഞ്ചിലെ തീയും ആ അമ്മയുടെ കണ്ണുനീരിനും ആരാണ് ഉത്തരം പറയുക? ആ അച്ഛനും അമ്മയും ഒരുപാട് അച്ഛനമ്മമാരുടെ പ്രതീകമല്ലേ? സമൂഹത്തിൽ നന്മ ചെയ്യാൻ, വിശക്കുന്നവന് ഒരു പൊതി ചോറ് നൽകാൻ, മിഴി നിറയുന്നവൻ്റെ മിഴിനീരൊപ്പാൻ നമുക്ക് ഒരു പാർട്ടിയുടെ പിൻബലം കൂടിയേ തീരൂ എന്നില്ല. അതിന് നന്മയുള്ള ഒരു മനസ്സുണ്ടായാൽ മാത്രം മതി. വീഡിയോ കണ്ട ചേച്ചിമാർക്കും ചേട്ടന്മാർക്കും ഒത്തിരി താങ്ക്സ്. ബേസിക്കലി ഞാനൊരു റൈറ്റർ ആയതുകൊണ്ടാവാൻ എനിക്ക് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ തോന്നിയത്. അപ്പോൾ ഇതെൻ്റെ ഒരു പരീക്ഷണമാണ്. എല്ലാവർക്കും ഈ വീഡിയോനെ കുറച്ച് വീഡിയോ ഇഷ്ടമായോ അത് ബോറടിച്ചോന്ന് എനിക്കറിയില്ല. എന്തായാലും അഭിപ്രായം കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്തോളൂ. ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.